നമസ്കാരം. മലയാള വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാം അനുപ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാന സർക്കാരിന്റെ സിൽവർ ലൈൻ വേഗം റെയിൽപാത പദ്ധതിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി ആദ്യം രംഗത്തെത്തിയത് നിരവധി പ്രതിപക്ഷ പാർട്ടികളായിരുന്നുവെങ്കിലും അതിൽ ഏറ്റവും ശ്രദ്ധേയമായി നിന്നത് മെട്രോമാൻ ഇ ശ്രീധരൻ രംഗത്തെത്തി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ തന്നെയാണ്. കാരണം അടിസ്ഥാനപരമായിട്ടുള്ളതും അതുപോലെ തന്നെ ശാസ്ത്രീയമായ വശവും ഏറ്റവും കൂടുതൽ അറിവുള്ളത് ഇദ്ദേഹത്തിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റിയുള്ള പിഴവുകൾ ഏറ്റവും നന്നായി എടുത്തു പറയുവാൻ സാധിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തോളം പ്രവൃത്തി പരിചയവും അതുപോലെ തന്നെ അത്രയും ഖ്യാതിയുമുള്ള മറ്റൊരു എഞ്ചിനീയർ തന്നെ ഇന്ത്യയിൽ ഇല്ല എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ മെട്രോമാൻ എന്ന് വിളിക്കുന്നത്. ആയതിനാൽ സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ച് ഏറ്റവും ആധികാരികമായി സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. പദ്ധതിക്കായി 64,000 കോടി രൂപയാണ് ചിലവ് കണക്കാക്കിയതെങ്കിലും സർക്കാരിൻ്റെ ഇതിൽ നിന്നും ഈ ഒരു ബഡ്ജറ്റിൽ നിന്നും കൂടുതൽ തുകയാകുമെന്നാണ് അദ്ദേഹം തുടക്കത്തിലെ പറഞ്ഞത്. പണി കഴിയുമ്പോൾ 100,000 കോടി രൂപയ്ക്ക് മുകളിലാകുമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. പാതയുടെ ഇരുവശവും ചൈനയിലെ വൻമതിൽ പോലെ നിർമ്മാണം വരുന്നതോടെ കേരളത്തെ ഇത് വിഭജിക്കപ്പെടും എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. 5 വർഷം കൊണ്ട് പണി തീരില്ലെന്നും ചുരുങ്ങിയത് 10 വർഷമാണ് ഇതിന് വേണ്ടി വരുന്നത് എന്നുമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. വളരെ നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം മുൻപ് തുറന്നു പറഞ്ഞത്. എന്നാൽ അതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ പിഴവുകൾ അടിവരയിട്ട് നിരത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെ നേരിട്ടൊരു കത്തയച്ചിരിക്കുകയാണ് മെട്രോമാൻ. 4 MLA മാരുടെ ചോദ്യത്തിന് ഉത്തരമായ സിൽവർ ലൈൻ സംബന്ധിച്ച് നിയമസഭയിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടിയിലെ പൊരുത്തക്കേടുകളെക്കുറിച്ചുള്ള ആശങ്ക തന്നെയാണ് പ്രധാനമായും അദ്ദേഹത്തിൻ്റെ കത്തുകളിൽ പ്രതിഫലിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്ന പ്രധാന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിയല്ല, ഹൈസ്പീഡ് റെയിൽ പദ്ധതിയാണ് നമ്മുടെ കേരളത്തിന് ആവശ്യം. കേരള സർക്കാർ നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതി പ്രായോഗികമല്ലെന്ന് കാട്ടിക്കൊണ്ട് DMRC യുടെ മുൻ മുഖ്യ ഉപദേഷ്ടാവ് കൂടിയായിട്ടുള്ള ഇ ശ്രീധരൻ വിശദമായിട്ടുള്ള കത്ത് തന്നെയാണ് സമർപ്പിച്ചിരിക്കുന്നത്. സിൽവർ ലൈൻ സംബന്ധിച്ച് നിയമസഭയിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടികളെ പൊരുത്തക്കേടൊക്കെ തന്നെ കത്തിലൂടെ അദ്ദേഹത്തിന് തുറന്നുകാട്ടാൻ സാധിക്കുന്നുണ്ട്. സെമി ഹൈസ്പീഡ് റെയിൽവേയുടെ ചെലവ് 63,341 കോടി രൂപയാണെന്നും അത് കണ്ടെത്തേണ്ടതുണ്ടെന്നും സഭയിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ എങ്ങനെയാണ് ഈ തുക എസ്റ്റിമേറ്റഡ് തുകയായി കണക്കാക്കുന്നതെന്നും എങ്ങനെയാണ് ഇത്രയും വലിയൊരു പദ്ധതിക്കായി ഇത്രയും വലിയൊരു തുക ഈ ഘട്ടത്തിൽ കണ്ടെത്തുന്നത് എന്നുള്ള ചോദ്യവും അദ്ദേഹം ഉന്നയിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ സിൽവർ ലൈൻ പദ്ധതി ഉദ്യോഗസ്ഥർ പറയുന്നത് പോലെ 5 വർഷം കൊണ്ട് തീരുന്ന ഒരു പദ്ധതിയല്ല. ഇത്തരം വലിയ പദ്ധതികൾ പൂർത്തിയാകാനായി വലിയ സമയം തന്നെ വേണ്ടിവരുന്നു. അതുകൂടാതെ അതുവരെയുള്ള ചിലവിൻ്റെ അടിസ്ഥാനത്തിൽ വേണം പദ്ധതി ചിലവിനെക്കുറിച്ച് വിലയിരുത്താനും. 5 വർഷം എന്ന് പറയുന്നത് 10 വർഷം അല്ലെങ്കിൽ 12 വർഷത്തോളം എടുക്കുമെന്നും അദ്ദേഹം പറയുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 60,000 കോടി എസ്റ്റിമേറ്റ് കണ്ടിരിക്കുന്ന ഈ പദ്ധതി പൂർത്തിയാകാൻ 100,000 കോടിക്ക് പുറത്താകുമെന്നുള്ളത് സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് തന്നെ ചിന്തിക്കാൻ സാധിക്കാവുന്നതാണ്. അത്തരത്തിലുള്ള ഒരു പ്രധാന ക്രമക്കേട് പൊരുത്തക്കേട് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. 5 വർഷം എന്നൊക്കെ പറയുന്നത് ഉദ്യോഗസ്ഥരുടെ വെറും സ്വപ്നം മാത്രമാണ്. ഈ വർഷത്തിനിടെ പദ്ധതിയുടെ എസ്റ്റിമേറ്റിനേക്കാൾ 65% മുതൽ 75% വരെ ആയിരിക്കും തുക ഉയരുന്നത്. ഇതൊന്ന് ശരിക്കും പഠനം നടത്താതെ ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ഈ പദ്ധതിയിൽ ചില അനുബന്ധ പ്രവൃത്തികളുടെ ചെലവും പരാമർശിച്ചിട്ടില്ല. ചതുപ്പുകളിൽ നിർമ്മാണം നടത്തുമ്പോൾ കാര്യമായ ബലപ്പെടുത്തലാണ് അത്യാവശ്യമായി നിലനിൽക്കുന്നത്. അതിൻ്റെ ചെലവ് സാധാരണ ഉള്ളതിനേക്കാൾ അല്ലെങ്കിൽ സാധാരണ ഇടങ്ങളിലേക്കാൾ കൂടുതലായി വേണ്ടിവരും. അത് സംബന്ധിച്ചും ഇതിൽ വ്യക്തത ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2025 പദ്ധതി പൂർത്തിയാകുമെന്നാണ് കേരള സർക്കാർ പറയുന്നത്. എന്നാൽ ഇത് ഒട്ടും തന്നെ പ്രാവർത്തികമല്ല. ഇത്തരം പദ്ധതികൾ 10ഓ 12ഓ വർഷം കൊണ്ട് മാത്രമേ തീരാനായി കഴിയുകയുള്ളൂ. പ്രത്യേകിച്ച് കേരളത്തിലെ സാഹചര്യത്തിൽ അങ്ങനെയേ സംഭവിക്കൂ. കേന്ദ്ര അനുമതി ലഭിക്കാൻ ഇനിയും ഏകദേശം 2 വർഷമെങ്കിലും വേണ്ടിവരും. അങ്ങനെ ആയാൽ തന്നെ ഇപ്പോൾ 2022 ആകാറായി. 2024 ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ അനുമതി ലഭിക്കുന്നതെങ്കിൽ 1 വർഷം കൊണ്ട് എങ്ങനെയാണ് ഈ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയുന്നത്? ഫലപ്രദമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാതെ സ്വന്തം നിലയിൽ അതിവേഗ റെയിൽ പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ വായ്പ പോലും ലഭിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണെന്ന കാര്യം മറക്കരുതെന്നും ഈ ശ്രീധരൻ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. ഒപ്പം തന്നെ സിൽവർ ലൈൻ പദ്ധതിയുടെ DPR എന്നത് പദ്ധതി രേഖയാണ്. അത് ഇതുവരെ പുറത്ത് കാണിക്കാത്തത് വളരെയധികം ദുരൂഹത തന്നെയാണ് വർദ്ധിപ്പിക്കുന്നത്. വാണിജ്യ രേഖ ആയതിനാലാണ് ഇത് പ്രസിദ്ധപ്പെടുത്താത്തതെന്നാണ് കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ MD ആയിട്ടുള്ള V. അജിത്കുമാറിന്റെ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഈ വിശദീകരണം അത്ഭുതമാണെന്നാണ് തോന്നുന്നതെന്നും ഈ ശ്രീധരൻ പറയുന്നുണ്ട്. ഈ പദ്ധതി രേഖ പ്രസിദ്ധപ്പെടുത്തുന്നത് ഇത് സംബന്ധിച്ച് സുതാര്യത ഉറപ്പാക്കുകയാകും ചെയ്യുന്നത്. അതിന് തയ്യാറാവുക വേണം. ഈ പദ്ധതിയുടെ രേഖ കണ്ടാൽ മാത്രമേ എങ്ങനെയാണ് എസ്റ്റിമേറ്റും ചെലവുമൊക്കെ തീരുമാനിച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ഒപ്പം ഈ എസ്റ്റിമേറ്റ് തുക കൃത്യമായ പഠനത്തോടെ തയ്യാറാക്കിയതാണോ അല്ലയോ എന്നുള്ളതും മനസ്സിലാക്കാൻ കഴിയും.
ഇത്രയൊന്നും തുക മതിയാകില്ലെന്നും നീതി ആയോഗ് തന്നെ വ്യക്തമാക്കിയത് മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. നീതി ആയോഗ് പറഞ്ഞ ഇതേ അഭിപ്രായം തന്നെയാണ് താനും ഉയർത്തിപ്പിടിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എല്ലാറ്റിനും ഉപരി റെയിൽവേ ഒരു കേന്ദ്രാധികാര മേഖല തന്നെയാണ്. സംസ്ഥാന സർക്കാരുകൾക്ക് സ്വന്തമായി യാത്രാ റെയിൽ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കില്ല. അത് മറികടന്ന് സംസ്ഥാനം സ്വന്തം നിലയ്ക്ക് ചെയ്യാനായി ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പദ്ധതിക്ക് റെയിൽവേ സേഫ്റ്റി കമ്മീഷൻ സുരക്ഷാ സർട്ടിഫിക്കറ്റ് ലഭിക്കണം. നിലവിൽ അതിനുള്ള സാധ്യതയാകട്ടെ തീരെയില്ല. കേരള റെയിൽ ഡിസിഎൽ ഉദ്യോഗസ്ഥർ കൃത്യമായ വസ്തുതകൾ താങ്കളെ കൃത്യമായി അറിയിക്കുന്നുണ്ടോ എന്നുള്ള സംശയവും അദ്ദേഹം പങ്കുവയ്ക്കുന്നു. പലതും കൃത്യമായ പഠനം നടത്താതെ താങ്കളെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിന് അതിവേഗ റെയിൽ വേണമെന്ന താല്പര്യക്കാരൻ തന്നെയാണ് താനും. ദീർഘകാലത്തേക്ക് ഉപകാരപ്പെടുന്ന ഒരു പദ്ധതിയായി വേണം ഇതിനെ നോക്കിക്കാണുവാനും. സെമി ഹൈസ്പീഡ് അല്ല, ഹൈസ്പീഡ് റെയിൽവേ തന്നെയാണ് നമുക്ക് വേണ്ടതെന്നും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ താൻ പറയുന്നു. ഒരു പൗരൻ നിലയിൽ ഈ കാര്യങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ടെന്ന ചിന്തയിൽ തന്നെയാണ് താൻ ഈ കത്ത് എഴുതുന്നതെന്നും അദ്ദേഹം പറയുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കുള്ള കത്ത് ഈ ശ്രീധരൻ അവസാനിപ്പിക്കുന്നത്. തുടക്കം മുതൽ തന്നെ ഈ ശ്രീധരനെ ഒരു കാര്യത്തിലും അടുപ്പിക്കരുതെന്ന നിലപാട് കേരള സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതും അദ്ദേഹം മുമ്പ് സൂചിപ്പിച്ച ഒരു കാര്യം തന്നെയായിരുന്നു. അതിന് പിന്നാലെയാണ് പിഴവുകൾ എണ്ണി പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ സ്ഥാപിക്കുന്നത്. ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കേരള സർക്കാർ വലിയൊരു കടക്കണിയിലാവുകയും ഈ പദ്ധതി പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടാകുമോ എന്ന സംശയവും ജനങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൂടാതെ ഒട്ടനവധി വയലുകൾ തന്നെയാണ് നികത്തപ്പെടേണ്ടി വരുന്നത്. ജനങ്ങളൊക്കെ തന്നെ ഏറെ ആശങ്കയിലാണ്. ഒരുപാട് പേരുടെ വസ്തുവും വീടും ഒക്കെ തന്നെ നാശത്തിലാകാനുള്ള സാധ്യതയുമുണ്ട്. ഈ പദ്ധതി വേണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഇനിയും സർക്കാർ ഒരു പുനർചിന്തനം നടത്തേണ്ടത് ആവശ്യമാണ്. ന്യൂസ് ഡെസ്ക്, മലയാള വാർത്ത, ഇൻസൈറ്റ്.